49 എത്തി നിൽക്കുമ്പോൾ ബാറ്റ്സ്മാനും ബൗളർക്കും കാണികൾക്കും ഒരുപോലെ നെഞ്ചടിക്കാറുണ്ട്. 99 വെച്ച് പുറത്തായവരുണ്ട്. അത്രയും നിർഭാഗ്യവാൻ വേറെ ആരെങ്കിലും ഉണ്ടാക്കുമോ? സെഞ്ചുറിക്ക് ഒരു റൺ അകലെ വെച്ച് പുറത്താവുക എന്നത് ഏതൊരു ക്രിക്കറ്ററെ സംബന്ധിച്ചിടത്തോളവും ഏറെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. 90s എത്തിയാൽ പിന്നെ സെഞ്ചുറി മാത്രം ലക്ഷ്യമിട്ട് മുട്ടിമുട്ടി കളിക്കുന്ന ശൈലിയായിരുന്നു പണ്ടൊക്കെ. എന്നാൽ T20 വന്നതോടെ 90s ഫോറും സിക്സുമൊക്കെ അടിച്ചുപറത്തി സെഞ്ചുറിയിലേക്ക് മാസ് യാത്ര നടത്തുന്നവരുടെ തലമുറയാണിത്. ലോക ക്രിക്കറ്റിൽ 99 വെച്ച് പുറത്തായവരുടെ കണക്കുകൾ ഏറെ രസകരമാണ്. ഏറ്റവും കൂടുതൽ സെഞ്ചുറിയുമായി മുന്നിൽ നിൽക്കുന്നത് ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ തവണ 99 നിന്നും പുറത്തായത്. 3 സച്ചിൻ 99 പുറത്തായിട്ടുള്ളത്. 3 ഏകദിനത്തിലാണ് സച്ചിൻ 99 റൺസിൽ പുറത്തായത്. അരങ്ങേറ്റത്തിൽ തന്നെ 99 റൺസെടുത്ത് പുറത്തായവരുമുണ്ട്. ഏറ്റവും ഉയർന്ന സ്കോർ 99 ഉള്ളവരുമുണ്ട്. ഈ പട്ടികയിലാണ് ഓസ്ട്രേലിയയുടെ സ്പിൻ ഇതിഹാസം ഷെയ്ൻ വോൺ. ടെസ്റ്റിൽ വോണിൻ്റെ ഉയർന്ന സ്കോർ 99. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും, പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ആകെ ടെസ്റ്റിൽ 3154 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരു സെഞ്ചുറി പോലും നേടാതെ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 17 താരങ്ങളുടെ ഉയർന്ന സ്കോർ 99. ഇതിൽ 3 വനിതാ താരങ്ങളും ഉൾപ്പെടും. 99 റൺസുമായി പുറത്താവാതെ നിന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഓസ്ട്രേലിയയുടെ ആർദർ ചിപ്പർഫീൽഡാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റത്തിൽ 99 റൺസെടുത്ത് പുറത്തായ ആദ്യ താരം. ഇംഗ്ലണ്ട് നായകൻ ഓയിൻ മോർഗൻ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 99 റൺസെടുത്ത് പുറത്താവുകയായിരുന്നു. ആകെ 5 താരങ്ങൾ അരങ്ങേറ്റത്തിൽ 99 റൺസിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ടെസ്റ്റിൽ 99 മത്സരത്തോടെ കരിയർ അവസാനിപ്പിച്ച ലോക ക്രിക്കറ്റിലെ ഒരേയൊരു താരം മുൻ ഇന്ത്യൻ നായകൻ മുഹമ്മദ് അസ്ഹറുദ്ദീനാണ്. T20 മുൻ പാക് നായകൻ ഷാഹിദ് അഫ്രീദിയും 99 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോഴും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ടില്ല.